വെൽക്കം ടു സിംഗപ്പൂർ അഗൈൻ. നിങ്ങൾ, ഞാൻ ഇതിനു മുൻപ് സിംഗപ്പൂർ വന്ന ട്രിപ്പ് അപ് ക്ലോസ് ആയിട്ട് കണ്ടിട്ടുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ എനിക്കൊരു ഗ്യാരണ്ടി തരാം ദാറ്റ് ദിസ് ട്രിപ്പ് ഈസ് എൻ എക്സാക്ട് കട്ട് കോപ്പി പേസ്റ്റ് വിത്ത് വൺ ഡിഫറൻസ് ദ ക്യാരക്ടേഴ്സ്. ക്യാരക്ടേഴ്സിനെ കണ്ടാലോ താഴോട്ട് മുതല്ല മേലോട്ട് വലിക്കുക, എന്താ അടുപ്പാ ഇപ്പൊ കിട്ടിയ മറ്റേ ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്ര തിലകത്തിലെ സീൻ പോലെ. അച്ഛൻ പണ്ടെങ്ങാണ്ട് സിംഗപ്പൂർ ആയിരുന്നെന്നാണ് അമ്മ കേട്ടിട്ടുള്ളത്. അപ്പൊ കൊച്ചിലെ തൊട്ടേ അമ്മയ്ക്ക് ഒരു ഫോറിൻ കൺട്രി എന്ന് പറയുമ്പോ ഒരു സിംഗപ്പൂർ അല്ലേ മനസ്സിൽ. നാളെയോ മറ്റന്നാളോ വഴി വെച്ച് വല്ല ബന്ധുക്കളെ നമ്മൾ കണ്ടുമുട്ടുമെന്ന് അറിയത്തില്ല. പക്ഷെ അമ്മൂമ്മയുടെ അച്ഛൻ ഒരുപാട് വർഷം മുമ്പ് സിംഗപ്പൂറായിരുന്നു. അപ്പൊ അമ്മൂമ്മയുടെ ഒരു ആഗ്രഹമായിരുന്നു മരിക്കുന്നതിന് മുമ്പ് സിംഗപ്പൂർ ഒന്ന് കാണണം അല്ലേ. ഞാൻ ബൈ നൗ ഞാൻ ആക്ച്വലി ഒരു സിംഗപ്പൂരിന്റെ ഒരു എന്താ പറയാ ഒരു ഓതറൈസ്ഡ് ടൂർ ഓപ്പറേറ്റർ ആണ്. കാരണം ഞാൻ സിംഗപ്പൂരിൽ ഒരുപാട് പ്രാവശ്യം വന്നതുകൊണ്ട് ഐറ്റിനറി എന്നൊക്കെ പറയുന്നത് ടൈപ്പ് ചെയ്യാൻ എനിക്ക് ചിന്തിക്കാൻ പോലും വേണ്ട. ഞാൻ ഫോൺ എടുക്കുന്നു ഇങ്ങനെ ടൈപ്പ് ചെയ്യുന്നു, അത്ര പക്കയായിട്ടാണ് ഇപ്പോൾ ഐറ്റിനറി. പിന്നെ നമ്മളിപ്പോൾ അമ്മ ഇവിടെ ഇപ്പം ഇങ്ങനെ പാവം പോലെയാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മൾ പാവപ്പെട്ട രീതിയിലൊന്നും അല്ല വന്നത്. പ്രിൻസസ് ട്രീറ്റ്മെൻറ്റിലാണ് ട്രിവാൻഡ്രം മുതൽ സിംഗപ്പൂർ വരെ അമ്മ വന്നത്. എക്സാക്ട്ലി മൈ ഐറ്റിനറി. എന്റെ ഐറ്റിനറിയിലുള്ള ഐറ്റംസ് എന്തൊക്കെയാണോ അതൊക്കെയാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത്. ടുഡേസ് ഡേ വൺ. സോ ഡേ വൺ വി ആർ ഡൂയിങ് എ ക്രൂസ് സെന്റോസയിൽ. റോയൽ ആൽബട്രോസ് എന്ന് പറയുന്ന ഒരു ക്രൂസ് ഉണ്ട്. ഓഫ് കോഴ്സ് നിങ്ങൾ ഇതിനുമ്പ് എന്റെ പഴയ ബ്ലോഗിൽ കണ്ടിട്ടുണ്ട്. അതാണിത്. ആക്ച്വലി ഒരു ഒരു ഫൺ വൈബാണ്. നമുക്ക് ദേഴ്സ് ലൈക്ക് ഫോക്കോസ് ഡിന്നർ, ദേഴ്സ് ലൈക്ക് മോക്ക് ടെയിൽസ് ആൻഡ് ഒരു ഫാൻസി മൂഡാണ്. അപ്പം നമ്മൾ ക്രൂസിന് വന്നിരിക്കുകയാണ്. നമുക്ക് ഏർലി ബോർഡിങ് കിട്ടി ഭാഗ്യത്തിന്. അതുകൊണ്ട് നമുക്ക് മറ്റേ സീറ്റൊന്നും ഓടിപ്പിടിക്കേണ്ടി ഒന്നും വന്നില്ല ലണ്ടനിലെ പോലെ. നമുക്ക് ഇങ്ങനെ ആദ്യമേ വന്നപ്പോൾ തന്നെ വി കുഡ് ചൂസ് ആ സീറ്റ് ആൻഡ് ഓൾ ഓഫ് ദാറ്റ്. അമ്മയ്ക്ക് ഇന്നലെ കിട്ടിക്കൊണ്ടിരുന്ന ക്രൂസ് ട്രീറ്റ്മെൻറ്റ് നമുക്ക് ഇന്ന് കിട്ടി. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേനും സെയിൽസ് ആ ഗോയിങ് ടു ഗോ അപ്പ് ആൻഡ് ബേസിക്കലി വി ആർ ഡൂയിങ് എ ക്രൂസ്. അപ്പോൾ ഈ ക്രൂസിൽ ജാക്കും റോസുമാണ് എൻ്റെ അടുത്ത് ഇരിക്കുന്നത്. അത് ജാക്ക്, അത് റോസ്. എന്നെ ചവിട്ടി താത്തിട്ട് അവള് കരക്ക് കരയുന്നു. അപ്പൊ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ വി ആർ ഗോയിങ് ടു സെയിൽ. So let's start sailing.
പേടി നിങ്ങളെല്ലാരും ഉള്ളത് കൊണ്ട് പേടിയില്ലെന്ന് തന്നെ പറയാം. പേടിയുണ്ട് സത്യത്തില്. എനിക്ക് പേടിയില്ല, കാരണം 30 കൊല്ലത്തിന് മുമ്പാണെങ്കിൽ പേടി ഉണ്ടായാണ്. ഇനി എന്തിനു പേടിക്കാനാ? Thank you.
ഐറ്റിനറി ആണ്. നമ്മള് ആദ്യം കേബിൾ കാറി കയറി സെന്റോസ് ഐലൻഡിൽ പോകും. സെന്റോസ് ഐലൻഡിൽ സീ അക്വേറിയം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. അത് ഫുൾ കണ്ടിട്ട്, ഫുൾ സീന്റെ അണ്ടർ വാട്ടർ വേൾഡ് ഒക്കെ കണ്ടിട്ട് വിൽ ഗോ ടു സെന്റോസ് ഐലൻഡിൽ തന്നെയുള്ള ബീച്ച് സ്റ്റേഷൻ. ബീച്ച് സ്റ്റേഷനിൽ പോയിട്ട് ഒരു അടിപൊളി ലൈറ്റ് ആൻഡ് ലേസർ ഷോ ഉണ്ട്, കോൾ വിങ്സ് ഓഫ് ഫയർ. വി സീ ദാറ്റ് ആൻഡ് ദെൻ വിൽ ഗോ ബാക്ക് ഹോം. വന്നോ 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 വന്നോ. ആ സൂപ്പർ സൂപ്പർ. അപ്പൊ കൈ തന്നോ. ആ അവിടെ ഇരുന്നോ. ഓ വാട്ട് വാസ് ദാറ്റ്. നമ്മള് ബാലൻസ് ചെയ്തിരിക്കണം. വെയിറ്റ് എങ്കിലും ബാലൻസ് ആവും. നമ്മുടെ വെയിറ്റ് ബാലൻസ് ആയി. ഒന്നും പേടിക്കില്ല. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എല്ലായിടത്തും അപ്പൊപ്പൻ തൊട്ടടുത്തിരിക്കണം എന്ന് എന്താണ് ഇത്ര നിർബന്ധം? നിങ്ങൾ അമ്മ അത്ര സ്നേഹത്തിലാണോ? അവരെ ഏത് ജീവിതത്തെ വിളിക്കണമെങ്കിലും അവരൊക്കെ ഞാനും എനിക്ക് അവരും കഴിഞ്ഞ അമ്മ എന്താ അമ്മ ടൈപ്പ് ചെയ്തോണ്ടിരിക്കുന്നെ? അത് നമ്മളിവിടെ വന്നിട്ട് കണ്ട സ്ഥലങ്ങളും പോയതും ഇതെല്ലാം. എന്തിന്? അതൊക്കെ എനിക്ക് എല്ലാരോടും പറയാ. എനിക്ക് അല്ലാതെ അറിഞ്ഞൂടല്ലോ. പോയിട്ട് ഈ ലിസ്റ്റ് നോക്കിട്ട് വേണം എല്ലാരോടും പറയാ. ഇവിടെയൊക്കെയാണ് പോയതൊക്കെ പോയെന്നൊക്കെ ചോദിച്ചാ പറയണ്ടേ? ഇതൊക്കെ അറിയത്തക്കവരും കാണുമല്ലേ. നമ്മുടെ കൂടെ ഫോട്ടോ എടുത്തതിനേക്കാൾ താല്പര്യമായിരുന്നു മീരിന്റെ കൂടെ ഫോട്ടോ എടുക്കാൻ.
കാറാണ് ബുക്ക് ചെയ്തത്, പക്ഷെ വന്നതൊരു ചെറിയ ബസ്സായി പോയി. ഡേ ഫോറിന്റെ ഐറ്റിനറി ആണ്. നമ്മള് ചൈന ടൗണിൽ വരും. ചൈന ടൗണിൽ കുറച്ച് നേരം കറങ്ങി തിരിഞ്ഞൊക്കെ നടന്നിട്ട് ഇവിടുന്ന് തന്നെ വിൽ ട്രൈ ടു ഹാവ് തായ് ലഞ്ച്. അതിനുശേഷം നമ്മൾ മെർലയനിൽ പോകും, ബിക്കോസ് ഹൗ കൻ യു കം ടു സിംഗപ്പൂർ ആൻഡ് ദെൻ നോട്ട് ഗോ ടു മെർലയൻ. ഇത്രയാണ് ഞാനിപ്പോൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ഐറ്റിനറി. ഇഫ് സംതിങ് കംസ് ഇൻ ബിറ്റ്വീൻ ഐ ഷോ യു. അവരെല്ലാവരും ഇപ്പോൾ ഈ സ്ട്രീറ്റിൻ്റെ ഏതോ ഒരു ഏരിയയിലുണ്ട്. സോ ഫോർ മീ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് എവിടെ പോയാലും കുറച്ച് നേരത്തേക്ക് ഐ നീഡ് ടു ഡു തിങ്സ് ഓൺ മൈ ഓൺ, ലൈക്ക് ജസ്റ്റ് വാക്ക് അവേ ആൻഡ് എൻ്റെ ഒരു ടേംസിൽ വേറെ ആരെയും കുറിച്ച് ചിന്തിക്കാതെ ഐ ലൈക്ക് ടു ജസ്റ്റ് റോം അറൗണ്ട് ആൻഡ് യു നോ എൻ്റെ ഷോപ്പ് ജസ്റ്റ് ഡു സംതിങ്. എനിക്കത് ഭയങ്കര ഒരു തെറപ്യൂട്ടിക് ആയിട്ടുള്ളൊരു ഫീലിംഗ് ആണ്. സോ ദാറ്റ്സ് വാട്ട്സ് ഗോയിങ് ഓൺ. സിംഗപ്പൂരിൽ ദിസ് ഓറഞ്ച് മെഷീൻ ഇസ് റിയലി കോമൺ. ഓക്കെ, അതായത് നമ്മുടെ അവിടെയൊക്കെ അവിടെ ഇവിടെയും ഈ വെള്ളത്തിൻ്റെ ഇത് അല്ലെങ്കിൽ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ വെച്ചേക്കുന്ന പോലെ ഇവിടെ ലിറ്റലി ലൈക്ക് അവിടെയും ഇവിടെയും ദേ കെപ്റ്റ് ദിസ് ഓറഞ്ച് ജ്യൂസ് ക്യാൻ. അപ്പോൾ ദേ ഞാൻ ജ്യൂസിന് പ്രസ് ചെയ്തു ആൻഡ് എൻ്റെ ജ്യൂസ് 78% റെഡിയായി. ലെറ്റ് സീ. ജ്യൂസ് കിട്ടി, അപ്പം ഞാൻ അവരുടെ അടുത്തേക്ക് പോയിട്ട് ഐ ഡ്രിങ്ക് ഇറ്റ്, ബിക്കോസ് ചിന്നമ്മ പറയുന്നുണ്ടായിരുന്നു കുറച്ച് ദിവസമായിട്ട് ദാറ്റ് ഷീ വോണ്ടഡ് ട്രൈ ദിസ് ജ്യൂസ്. സോ ഐ ഡ്രിങ്ക് ഇറ്റ് വൺസ് ഐ റീച്ച് ദേ. രാവിലെ പറഞ്ഞ ഐറ്റിനറിയിലില്ലാത്ത ഒരു കാര്യം ചെയ്യാനാണ് വന്നത്. V3 തോട്ട് സിംഗപ്പൂരിൽ വന്നതുകൊണ്ട് ഒരു ഫുഡ് സ്പാക്ക് വരാമെന്ന്. സോ ഐ മെയ്ഡ് എ റിസർവേഷൻ അറ്റ് ദിസ് പ്ലേസ് കോൾഡ് വണ്ടർ ഫുഡ്. എനിക്കറിയത്തില്ല ഇതൊരു എക്സ്പെക്റ്റേഷൻ റിയാലിറ്റി ആയി മാറുമോ എന്നുള്ളത്. ചിന്നമ്മയ്ക്ക് എന്ത് തോന്നുന്നു? നൈസ് കൂളിംഗ്, നൈസ് എ സി കൂളിംഗ്. എന്ത് തോന്നുന്നു, ഇത് നല്ല സ്പാവുമായിരിക്കും ഫ്ലോപ്പ് ആവുമായിരിക്കും? നല്ലതായിരിക്കും, വൈബ് ഇസ് ഗുഡ്. ഓക്കെ, അപ്പം ചെയ്തിട്ട് അറിയിക്കാം കേട്ടോ. ഞാനൊരു റിലാക്സിങ് എസ്തെറ്റിക്സ് പായാണ് ഉദ്ദേശിക്കുന്നത്. സ്പാ കഴിഞ്ഞു, എനിക്ക് ഭയങ്കര റിലാക്സിങ് ആയിരുന്നു. ആക്ച്വലി നമ്മൾ 40 മിനിറ്റ് ഫുഡും 20 മിനിറ്റ് ഷോൾഡറുമാണ് ചെയ്തത്. ഫുഡിൻ്റെയൊക്കെ ഏതോ ഒരു പോയിന്റിൽ ഞാൻ ഉറങ്ങിപ്പോയി. ഞാനങ്ങനെ പെട്ടെന്ന് ഉറങ്ങിപ്പോറൊന്നുമില്ല. ആൻഡ് ഷോൾഡർ നെക്കൊക്കെ എനിക്ക് ഐ തിങ്ക് ഇറ്റ് വാസ് വൺ ഓഫ് ദ ബെസ്റ്റ് നെക്ക് മസാജസ് ഐ ഹാഡ്. ഞാൻ എനിക്ക് ഇറ്റ് വാസ് സോ റിലാക്സിങ്, ലൈക്ക്
ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോഴാണ് ഈ ഒരു സ്ഥലം കണ്ടത്. വാട്ട് ഇസ് ഇറ്റ് കോൾ? വണ്ടർ ഫുഡോ? ആ ബട്ട് എനിക്ക് ഇറ്റ് വാസ് എ റിയലി ഗുഡ് എക്സ്പീരിയൻസ്. അമ്മയ്ക്കും ചിന്നമ്മയ്ക്കും എവിടേക്കോ ബോഡി പെയിൻ ഫീൽ ചെയ്തു എന്ന് പറഞ്ഞു. ഐ തിങ്ക് മേ ബി എൻ്റെ ബോഡിയിൽ അധികം നീരൊന്നും കെട്ടിക്കിടക്കാത്തത് കൊണ്ടായിരിക്കാം എനിക്കത് ഫീൽ ചെയ്യാത്തത്. എനിക്ക് ഞാൻ ഹാപ്പി 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 ആയി. സോ ഇപ്പോൾ വി ജസ്റ്റ് വെയിറ്റിംഗ് ഫോർ ആർ ഊബർ. നമ്മൾ ഈ ആക്ടിവിറ്റിക്ക് വന്നപ്പം അപ്പനെയും അമ്മേനെയും കൊണ്ടുവരാത്തതിൻ്റെ റീസൺ ഈസ് ദാറ്റ് അവരിപ്പം സിൻസ് എ ഓൾഡ് ആൻഡ് ക്വൈറ്റ് സിക്ക്, അവർ പെട്ടെന്ന് എക്സോസ്റ്റഡ് ആയി പോകും. അപ്പോൾ ഇന്ന് തന്നെ ഇപ്പോൾ നമ്മൾ രാവിലെ ചൈന ടൗണിലൊക്കെ പോയി അവിടെ കുറേ നേരം കറങ്ങി തിരിഞ്ഞ് നിന്നപ്പോഴേക്കും പിന്നെ അപ്പനൊക്കെ ഇങ്ങനെ ഉറക്കമൊക്കെ വരുമായിരുന്നു. അപ്പം നമുക്ക് മോലായനിലൊക്കെ പോകുമ്പോൾ അവർക്കൊരു എനർജി വേണമെങ്കിൽ വി തോട്ട് ദേ ഷുഡ് യു നോ ഗെറ്റ് റെസ്റ്റഡ് ഫോർ എ വൈൽ. അങ്ങനെയാണ് നമ്മൾ അവിടെ നിന്ന് വി വെന്റ് ടു ദ ഹോട്ടൽ ആൻഡ് വി ഡ്രോപ്പ് ദം. എന്നിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഇനി വി വിൽ ഗോ ബാക്ക് പിക്ക് ദം ആൻഡ് ഗോ ടു മോലായൻ. ഒരു മഴക്കോളുണ്ട്, മഴ പെയ്ത് ചതിക്കാതിരുന്നാൽ മതിയായിരുന്നു. മെർലാൻഡില് മഴ അത്ര നല്ലൊരു ഐഡിയ ആയിരിക്കില്ലായിരിക്കും. ബട്ട് ലെറ്റ്സ് സീ. സിംഗപ്പൂർ വന്നു എന്ന് കൂട്ടുകാരോട് പറയുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രൂഫാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്ന സാധനം. ഇതിൻ്റെ ഫ്രണ്ട് ഇതാണ്, ഇതാണ് സിംഗപ്പൂർ. പോയാല നമ്മൾ അന്ന് കേറിയ സാധനമാണ് അത്. അതിന്റെ പേര് ഓർമ്മയുണ്ടോ? ഫ്ലയർ. അയ്യോ അപ്പൂപ്പൻ അങ്ങ് എത്തി. അയ്യോ ഇതിന്റെ പേരാണ് മേലായൻ. എന്താണ് മറക്കൂ, ഇനി കൂട്ടുകാരോട് പറയണം സിംഗപ്പൂരിൽ പോയിട്ട് മേലായൻ കണ്ടു. തങ്കമണി, രതി, അനിത, പിന്നെ എന്റെ അണ്ണന്മാര് എല്ലാരോടും പറയും. എന്താ പറയാൻ പോകുന്നത്? സിംഗപ്പൂരിൽ പോയിട്ട് ലയൻ മേർലയൻ കാണാൻ പോയി. അവിടെ പോയി ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോ എടുത്ത് നടന്നാലോ അങ്ങോട്ട്. ആദ്യത്തെ ചോദ്യം അമ്മമ്മയടുത്താണ്, ഇത് എന്ത് ജ്യൂസാണ്? തൊട്ട് നോക്കി പിടിച്ചു നോക്കിയിട്ട് ഗെസ് ചെയ്യാം. കുടിച്ചു പോകാൻ പറ്റില്ല. ഡാഡി ഇപ്പൊ പറയും. ഡാഡി നോക്കിയാ ഡാഡിക്ക് പറയാൻ പറ്റും. ഡാഡി അതി കിടക്കണ കുരു കണ്ടിട്ട് എന്ത് പറയുന്ന? അല്ല അല്ല, ആ കറുത്ത കുരുവുള്ള ഫ്രൂട്ട് എന്താണ് ഡാഡി? കടക്കാറ് ഫാഷൻ അല്ല, പി പി ഫാഷൻ പാപ്പ
പാഷൻ. നമ്മുടെ സ്നാക്ക് ടൈമാണ് ഡ്രാഗൺ ഫ്രൂട്ടും ഒല്ലി ഹെൽത്തി പാഷൻ ഫ്രൂട്ട് ജ്യൂസും. മരുതൻകുടിയിൽ ഉണ്ടാവുന്ന ഡ്രാഗൺ ഫ്രൂട്ടിന്റെ അത്രയും നല്ലതാണോ നോക്കാം. സിംഗപ്പൂരിൽ കൊള്ളാം, നമ്മുടെ വീട്ടിലെ നല്ലത്. അങ്ങനെ ലാസ്റ്റ് ഡേ ആയി. അതുകൊണ്ട് തന്നെ ഇന്ന് ഐറ്റിനറി ഒന്നുമില്ല, കാരണം ഇന്നത്തെ ഐറ്റിനറി നമുക്ക് തിരിച്ചു പോവുക എന്നുള്ളത് മാത്രമാണ്. ഐറ്റിനറി ഇല്ലെങ്കിലും വിൽ ഡു എ റൗണ്ട് അപ്പ്. ഞാൻ അമ്മൂമ്മ അടുത്തും അപ്പൂമ്മൻ്റെ അടുത്തും കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും, അതിന് ഉത്തരം തരണം. തരുമോ? അറിയാന്നുള്ളതാണെങ്കിൽ തരും. അയ്യോ, ഇത് കറണ്ട് അഫയേഴ്സ് ഒന്നും അല്ല ചോദിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മള് സിംഗപ്പൂർ വന്നല്ലോ. ഈ എല്ലാ ദിവസത്തിലും നമ്മൾ പോയ സ്ഥലങ്ങളില് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതായിരുന്നു? ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട അന്നാ ഷിപ്പിൽ കയറിയാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊള്ളാം. പിന്നെ മറ്റേ രണ്ടും പേടിയുണ്ടായിരുന്നു, പക്ഷെ നിങ്ങൾ പറഞ്ഞ് കയറ്റി അത് ഭയമൊന്നുമില്ലാതെ ബോധം പോകുമെന്ന് വിചാരിച്ചു. പക്ഷേ അത് കൊള്ളാം. പക്ഷെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഷിപ്പാണ്. ഷിപ്പും പിന്നെ ഇല്ല, റൗണ്ട് അത് കയറി നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത് നിന്നോണ്ടൊക്കെ മറ്റേ ഗാർഡനിൽ പോയതൊക്കെ എനിക്ക് ഇഷ്ടം തന്നെ. അക്യൂറിയത്തിൽ പോയത് ഏറ്റവും ഇഷ്ടപ്പെട്ട്. അല്ല, നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ഉറപ്പിക്കണമല്ലോ. അത് ഷിപ്പ്, അക്യൂറിയം ഒക്കെ അതെല്ലാം ഇഷ്ടമാണ്. അക്യൂറിയത്തിൽ ഒന്നാമത് തന്നെ തള്ളിക്കൊണ്ട് നടന്നോണ്ട് എനിക്ക് ഒട്ടും പാടില്ല. തള്ളിക്കൊണ്ട് നടന്ന ചിഹ്നമേക്ക് നമുക്കൊരു കയ്യടി കൊടുത്താലോ? കൈയടിക്കണം. സ്ലോപ്പില് തള്ളി കയറ്റി സിമി. അത് ഞാൻ തീറ്റി കൊടുത്ത് വളർത്തിക്കൊണ്ടല്ലേ. ഞാൻ അന്ന് ഒന്ന് കൊടുക്കാതിരുന്നെങ്കിൽ അവൾ ഇങ്ങനെ ഇങ്ങനെ ഇരുന്നല്ലേ. ഇഷ്ടപ്പെട്ട് അവര് അതിലൊക്കെ പോയി കയറട്ടെ. നീ കയറണ്ട, ഞാനും കയറണ്ടേ, അവര് കയറട്ടെ. എനിക്ക് അതില് കയറി ചാവാൻ വയ്യ. നിങ്ങള് സിംഗപ്പൂർ വരുന്നതിന് മുമ്പ് മനസ്സിൽ വിചാരിച്ചത് പോലെ ആയിരുന്നോ വന്നു കഴിഞ്ഞ് സിംഗപ്പൂർ കണ്ടപ്പോ? സിംഗപ്പൂരൊക്കെ എല്ലാ സ്ഥലങ്ങളെക്കാളും ആളുകൾ പറഞ്ഞല്ല. എന്റെ വീട്ടില് എന്റെ അണ്ണൻ സിംഗപ്പൂരിലല്ലായിരുന്നു, എത്രയോ പ്രാവശ്യം പോവുകയും വരികയും ചെയ്തു. അന്നൊക്കെ അവരൊക്കെ എല്ലാ സാധനങ്ങളും മരുകെട്ടിയൊക്കെ വരണം കാണുമ്പോഴത്തേക്ക് നമുക്ക് തോന്നുമായിരുന്നു, അയ്യോ നമുക്കൊന്ന് സിംഗപ്പൂർ പോകത്തില്ലല്ലോ. അതുപോലെ തന്നെ നമ്മുടെ വീട്ടില് മൊത്തം സിംഗപ്പൂരുകാരാണ്. കാരണം കുഞ്ഞമ്മയുടെ ഭർത്താവ് സിംഗപ്പൂര്, നിന്റെ അച്ഛൻ പണ്ട് സിംഗപ്പൂർ. എന്റെ അച്ഛൻ പക്ഷേ ഒരുപാട് വർഷം നിന്ന ആളല്ല, കൂടി വന്നാൽ ഒരു 10 വർഷം അങ്ങനെ നിന്നിട്ടുള്ളു. പക്ഷെ മറ്റവരൊക്കെ കടലിൽ ചാടി നീന്തിയാണ് മറ്റവര്. എന്റെ ഇത്രയും ബന്ധുക്കളും ഉള്ള കേട്ടിട്ടുള്ള സിംഗപ്പൂർ വന്ന് കണ്ടപ്പോ എന്ത് തോന്നി? വന്ന് കണ്ടപ്പോ ഒരു സന്തോഷം തന്നെ. കാരണം എന്താന്ന് വെച്ചാൽ അവരൊക്കെ നിന്ന ഒരു സ്ഥലത്ത് എനിക്ക് വരാമത്തല്ലോ എന്ന് പറഞ്ഞു. എന്തായാലും കൊറേ നാൾക്ക് ശേഷം വീണ്ടും രണ്ടു മക്കളുടെ കൂടെ നിങ്ങൾ ഒരു ഫാമിലി ആയിട്ട് ഒരു ട്രാവൽ ചെയ്തപ്പോ അവസാനത്തെ യാത്രയായിട്ടുള്ളത്. 10 വർഷം എവിടെ പോയാലും തന്നെ അവളെ സത്യാന്റെ ഞാൻ കാണണോ എന്നെ അവളെ പറഞ്ഞു. ഞാൻ ഇല്ലെങ്കിൽ അറിയാം. അപ്പൊ നമ്മള് നമ്മുടെ ട്രിപ്പിന്റെയും നമ്മുടെ വീഡിയോയുടെ അവസാനം എത്തി. ഇനി ഒരു ചോദ്യം ചോദിക്കാം. ഇനി ജസ്റ്റ് ചോദിക്കുന്നേ ഉള്ളൂ, ഇനി ലോകത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് പോകണം എന്ന ആഗ്രഹമുണ്ടോ? ഞാൻ യഥാർത്ഥത്തിൽ വിചാരിച്ചിരുന്ന ഈ തായ്ലൻഡ് എന്ന് പറഞ്ഞാൽ അടുത്ത കണ്ടായിരുന്നു. അപ്പൊ ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്നു തായ്ലൻഡ് പോകണം. പിന്നെയാണ് നിങ്ങൾ പറഞ്ഞ സിംഗപ്പൂരിനെക്കാളും കൂടുതലും. അവിടെ മസാജ് ചെയ്യാനല്ല, തായ്ലൻഡിൽ എന്ത്? അവര് പറഞ്ഞ് തായ്ലൻഡ് നല്ലതാണെന്ന്.
എന്താണ് അവിടെ നല്ലതെന്ന് പറഞ്ഞു. നമ്മള് വീഡിയോ കൺക്ലൂഡ് ചെയ്യുമ്പോ ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് എന്റെ വീഡിയോയുടെ അവസാനം. അപ്പൊ ഞാൻ അത് പറയാം, അമ്മമ്മ അതുപോലെ ക്യാമറയിൽ നോക്കി റിപ്പീറ്റ് ചെയ്തോ. ഓക്കെ, ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, ടേക്ക് യുവർ ഗ്രാൻഡ് പേരൻസ്, take your grandparents and go on a trip, and go on a trip. Thank you, thank you. Found that illa appu parayanulladum kodi amma parnjittu parayya nanu ello para bye na bye nee bye le enna parayya ivudde bye paraya pattullallo. Like, share, and subscribe. അടുത്ത വീഡിയോയിൽ കാണാം. എവിടെയാണ് ഇനി കാണുന്നത്? തായ്ലൻഡ്.